ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ് എന്താ വെച്ചാൽ, വീട്ടിൻ്റെ മുറ്റത്ത് പല വീട്ടിലും കക്കൂസിൻ്റെ കുയ്യൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പാതകത്തിനെക്കാട്ടിയും കക്കൂസിൻ്റെ കുയ്യ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളെ ചരിത്രത്തിൽ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ എൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സബ്സ്ക്രൈബറിനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ആളും ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ജി പറഞ്ഞ ഇവിടെ തന്നെ അല്ല എൻ്റെ ജി. കുറേ കാലമായിട്ട് വീഡിയോ കാണുന്നുണ്ടോ? നമുക്ക് വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ കിട്ടുന്നത്? ഒരു മേസ്തിരി ആവാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? ആന്ന് പറഞ്ഞാളേ ആ യെസ്. അതായത് ഭാവിയിൽ നല്ലൊരു മേസ്തിരിനെ നമുക്ക് നമ്മളെ ചാനലിലൂടെ കിട്ടി എന്നുള്ള സന്തോഷമുണ്ട്. മച്ചാമാരെ പൊള്ളി വീഡിയോ ആണ്, നേരം വയ്ക്കണ്ട, സ്റ്റാർട്ട്. ഇവിടെ മുറ്റത്ത് രണ്ട് കുഴിയുണ്ട്. അപ്പോൾ ഒരു കുഴി ചെറുതാണ്, പഴയ വർക്കായതുകൊണ്ട് വീട്ടിലത്തെ ആൾക്കാർക്ക് തന്നെ അറിയില്ലത് എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ചെറിയ കുഴി നമുക്ക് ആദ്യം പൊന്തിച്ച് നോക്കാം, അപ്പോഴേ ഐഡിയകൾ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് എന്ത് ചെയ്യുക? ഞാൻ നിൽക്കാം, ഇതിൻ്റെ സിമെൻറ്റ് പൊക്കുക, സിമെൻറ്റ് കൊടുക്കുക. ഇനി കണക്കുന്നേര് നിൽക്കട്ടോ. ആ സെറ്റ് ഇട്ടാശാനെ കുയ്യല്ലേ? ആ ഇല്ല, അതെന്താ ചെയ്യേണ്ടി അറിയോ? നീക്കണേ, അത് ഇങ്ങോട്ട് മറിക്കണം. ബ്രൗസ് എത്തിയില്ലല്ലോ. ഈ സ്ലേബ് സ്ലേബ് പാതകത്തിന്റെ മുകൾക്ക് നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇന്റർലോക്ക് വിരിക്കാനും ഒരു വൃത്തികേടാ സംഭവം. സിമ്പിൾ പരിപാടിയാ, നിങ്ങളിത് കണ്ട്രോൾ ചെയ്യും, നഷ്ടം വരില്ല. ഓക്കല്ലേ? ഒരൊറ്റ കല്ലും പാടാ. വിൽക്കാൻ സെറ്റ്, വിൽക്കാൻ സെറ്റ്. സുറ 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 പവർ കൂട്ട്, മറച്ചിട്ടോ. ഏതാ സാധനം അരിഷ്ടം എന്ന് പറഞ്ഞ വേറെ ലെവല്. കാണിച്ചെടുത്താ കുഞ്ഞി അറിഞ്ഞിട്ടോ. സംഭവം ഇതേ, ഇത് ഒറ്റ കുഴിന്റെ സ്ലേവ് അല്ലേ, ഇതിൽ നിന്ന് ഒരു ഓവർഫ്ലോന്റെ പൈപ്പാണ് ആ കുഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെന്താ സംഭവം അറിയോ? ഈ കുഴിക്ക് വലുപ്പുണ്ട്, ഈ കാണുന്നത് സ്ലേവ് എന്നാണ് കണ്ടോ, ഇത് സ്ലേവ് ആണ്. അപ്പൊ ഈ സ്ലേവിന്റെ മുകളിൽ ഈ ഓവർഫ്ലോന്റെ പൈപ്പ് തട്ടണ്ട വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കല്ല് വെച്ചിട്ട് മൗട്ടി വിട്ട ഒരു വർക്കാണ് ഇപ്പൊ കണ്ടത്. അതിന് നമ്മുടെ പരിപാടി ഉണ്ട്. നിങ്ങൾ ഗ്ലൗസ് എത്തിയില്ലല്ലോ. ഗ്ലൗസ് എത്തിയിട്ടില്ല. ഓവർഫ്ലോന്റെ പൈപ്പാ. അപ്പൊ ചങ്ങായിമാരെ, ആ ചെറിയ കുയിൻ്റെ സ്ലേവ് പൊക്കിയത് കണ്ടില്ലേ? അപ്പം നമുക്ക് വലിയ കുയിമ്പാട് എന്ത് ചെയ്യണം, സ്ലേവ് പൊക്കി നോക്കിയിട്ട് ഇതിൽ നിറഞ്ഞ് കിടക്കണ്ടോന്ന് കണ്ടെത്തണം. അപ്പം കുറേ ആൾക്കാർക്ക് ഡൗട്ടാണ്, ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കൊടുക്കുമ്പം ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര പെണ്ണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കക്കൂസിൻ്റെ കുയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കരാർ എടുക്കലെന്ന് ഒരു കുട്ടിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം, ഉണ്ടോക്കി. ആദ്യം ആണിപ്പാട് എടുക്കുക, എന്നിട്ട് സ്ലേവ് തമ്മിൽ എന്ത് ചെയ്യുക, നീക്കുക. ഇതാ ഇതേപോലെ നീക്കുക. ആ നീക്കുമ്പം ഒരു ചെറിയ ഇട വരും. നമ്മൾ മൊത്തത്തിൽ അണ്ട് എടുത്ത് പുറത്തേക്ക് ഇടരുത്, മറ്റേ എന്താ പറയുക, നമ്മളെ കരാർ ഒത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചിടേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്, ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. അപ്പോൾ നീക്കിയിട്ട് ഇതേപോലെ ഒരു ചാല് വന്ന്, ആ ചാല് വന്നതിൻ്റെ ശേഷം ഇതാ കണ്ടെടുത്താ ഉണങ്ങിയ മട്ടൽ, ഇതാ കണ്ടാൾ കണ്ടാൾ ഉണങ്ങിയ മട്ടൽ എടുക്കുക. ഇതൊക്കെ പഠിച്ചോളി മക്കളെ. ആ അയ്യോ, ഉണങ്ങിയ മട്ടൽ നമ്മൾ ഈ കുയ്ക്ക് താത്തുക. കുയ്യ കണ്ട് താത്ത് തന്നെ താത്തി. ഓ, ഈ താത്തണ്ട് കേട്ടോ. ഇതാ താത്തി കണ്ടോ, ഇപ്പൊ നിലത്ത് മുട്ടി, നിലത്ത് മുട്ടി. ആ മുട്ടി ഇതാ തട്ടി എടുക്കണ്ടേ. അപ്പൊ എത്ര ആയം നോക്കട്ടെ. അപ്പം ഇവിടേതാ, ഇവിടുന്ന് ഇതുവരെ വള്ളണ്ട്, അതായത് 60 സെന്റി ഉണ്ട്. 60 സെന്റി ഞങ്ങൾ എങ്ങനെ ഇതിന് കരാറാക്കലറിയോ? 20 സെന്റിക്ക് 1500 രൂപയാണ്. ആ സ്ഥിതിക്ക് നോക്കുമ്പം 20, 40, 60 4500 രൂപന്റെ പണിയായി. അപ്പം ഇങ്ങോട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, കക്കൂസും കുയ്ക്കെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങോട്ട് പോയി വലിച്ച് ഞാൻ ചെയ്യുന്ന തന്നെ എടുക്കാൻ നിൽക്കണ്ട. ഇതേപോലെ ഉണക്കം മട്ടൽ വള്ളത്ത് കറക്കി അതിൻ്റെ ആയം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പയനിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ വെച്ചാൽ, ഈ സ്ലേവുമ്പാടെ മറച്ചിട്ടിട്ട് ഓവർഫ്ലോ എങ്ങനെ നിൽക്കണം കാണിച്ചിട്ടോ. അപ്പം ഈ കാണുന്ന സ്ലേവ് പാതകത്തിനായിട്ട് ഒരുപാട് പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. ഇതുമ്പോൾ തന്നെ ഉണ്ട് ഏകദേശം 6 ഇഞ്ച് ഹൈറ്റ് മണ്ണ്. അത് ഞങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഒരു വരി കല്ലെടുത്തിട്ട് താത്തേക്കാൻ പോകും. അപ്പോൾ ആദ്യം വിക്കാസ് കൊണ്ട് എന്ത് ചെയ്യാം, മണ്ണ് ഇറക്കുക.
അപ്പൊ മക്കളെ രണ്ടിഞ്ചിന്റെ സ്ലേവാണ് നമ്മള് പൊക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിന് ആദ്യം വേണ്ടി എന്താ വെച്ചാല് ഒരു അരക്കല്ല് ഇവിടെ വെക്കണം. ഒരു അരക്കല്ല് എടുത്തിട്ട് സാധനം ഇവിടെ വെക്കുക. വെള്ളം ചാടണില്ലേ കള്ളപ്പണി ചെയ്തിട്ട്? കള്ളപ്പണി അല്ല, ഒരു വരി കല്ല് നമുക്ക് ഇളക്കാം. ഈ പാചകത്തിന് കറക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് സ്ലേവിന്റെ കനം കുറച്ചിട്ട് ഇവിടെ വരുന്നത് പാറയാണ്. നോക്കട്ടെ, കാണിച്ചതായില്ല. ആദ്യം ഒന്ന് ആരേക്കട്ടെ, ഒന്നായിരിക്കാം. നിങ്ങൾ പേടിക്കണ്ട, പണി നമ്മൾ ചെയ്തുതരാം. നിങ്ങള് ഗാലറിയിൽ ഇരുന്നാ മതി. കാല് കൈ കൂര ഒന്ന് നീക്കുക. ഇനി എന്താ വണ്ടി അറിയോ? ഈ സ്ലേവ് ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞതരാ, നമ്മള് പാത കാണിച്ചു നോക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എൽടി കൊണ്ടുവന്നിട്ട് പൊട്ടിക്കണ്ടേ. ഈ എൽടി കൊണ്ടുവന്നിട്ട് ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഫുള്ള് വാട്ടർ ലെവൽ ആക്കിയിട്ട് പിന്നെ സ്ലേവ് ഇറക്കാച്ചുള്ളൂ. മറ്റേത് ഈ കെട്ടിന്റെ മുകളിൽ ഇപ്പൊ നിൽക്കുന്ന സാധനം ഏതാ അറിയോ? നാലിഞ്ചിന്റെ ബ്ലോക്കാ. ഈ നാലിഞ്ചിന്റെ ബ്ലോക്ക് താന്നാല് നാലിഞ്ച് ഇതായി രണ്ടിഞ്ചിനെ സ്ലേവ് ഇട്ട് ചിലപ്പോൾ പാദത്തിന് എത്തിക്കണമെന്നില്ല. വാട്ടർ ലെവൽ നോക്കട്ടോ, നന്നായിക്കോട്ടെ. ഈ പൈപ്പ് നമുക്ക് താത്തി ഒക്കെ ചൂടി ഒന്നുകൂടി. പൈപ്പൊക്കെ താത്ത, ഓവർഫ്ലോ പൈപ്പൊക്കെ അൾട്ടിമേ താത്തി തരാം. അപ്പൊ ഇത് നീക്കല്ലേ, അടുത്ത് നീക്കല്ലേ. ഇത് അണ്ണന്മാരെ കുഴിച്ച പണിയാവും. ഓൽക്ക് എത്തു പാതകം ആരല്ല. ഇത് ചെയ്യുമ്പോ ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ഇവിടെ ആദ്യല്ലേ മുറ്റല്ലേ, ഇവിടെ മുറ്റല്ലേ, പിന്നെ ഈ ഗേറ്റ് ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം എന്താ, ഒറ്റ വാക്കില് സൊല്യൂഷൻ ഉണ്ട്. ദുനിയാവിലെ സകല പണിക്കും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. ആ ടെൻഷൻ കണ്ട നമ്മള് ഡർണാ മത്ത് എന്നാ പറയാ. ഡർണാ മത്ത് ക്യാ ഡേറെ ചോടോ യാർ പൈസ ഹാപ്കോ കീസ് പേ സബ്കോ സൊല്യൂഷൻ അമാരാ പാസ് ഒരുപാടായി. ഏതാ പണി, ഏതാ പണി മക്കളെ, വേറെ ലെവല്. ഇവിടെത്തിയ എന്റെ ക്യാമറ എടുത്തിയോ? എന്താ പാട്? ഇപ്പൊ ഇവിടെ നാലിഞ്ചിന്റെ ഒരു ഓളോ ബ്രിക്സ് ഉള്ള, ചിലപ്പോ ഈ ബ്രിക്സ് പോയിക്കാണെങ്കിൽ സെറ്റോ. മനസ്സിലായെങ്കിൽ ഇത് വന്ന് അതിന്റെ പാതക ലെവൽ താത്തുക. താത്തി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ തീർക്കുക. പിന്നെ നമുക്ക് സ്ലേവിന്റെ കാര്യം രണ്ടിഞ്ചാണ്. അപ്പൊ രണ്ടോ അതിൽ മൂന്നിഞ്ച് കൂട്ടുക, ഒരിഞ്ച് കൂട്ടി പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് മൂന്നിഞ്ച് കൂട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ലെവലിലിതാ, ഈ കല്ലെടുത്താ കിട്ടുന്നുണ്ട്. അങ്ങനെ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യാന്നറിയോ, എൽ ടി കൊണ്ടുവന്ന് സെറ്റാക്കട്ടോ. കാരണം ഇവിടെ ഓവർഫ്ലോന്റെ പൈപ്പ് ഉണ്ട്. അപ്പൊ ഈ ഓവർഫ്ലോന്റെ പൈപ്പിന് നേരെ താഴത്ത് പാറയാണ്. ആ പാറ ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് കിടുക. അപ്പൊ എന്താ വെച്ചാല് ഇവരെന്താ ചെയ്തറിയോ, മണ്ടന്മാര് ഇവിടെ പാറ ആയതുകൊണ്ട് കൊത്താൻ മടിച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ ഇവര് കെട്ടിപ്പൊന്തിച്ചത്. അപ്പൊ ഇത് ഇങ്ങോട്ട് വെക്കുമ്പോ നമുക്ക് എന്താണ് എല്ലാം കിട്ടും വേണം. ആ കുയിലായ നോക്കിയോ, ഇത് കുയിലായ കാണിച്ചെടുത്ത ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവൂരാ. പിന്നെ കുയിപ്പം ഒരു രണ്ടര അടി ആയത് കേട്ടോ, രണ്ടര അടി. പിന്നെ വേറെ കുഴപ്പമുണ്ട്, ആ കുഴിന്ന് ഓവർഫ്ലോന്റെ പൈപ്പ് കൂടെ വെള്ളമില്ലാതെ ഒരു സാധനം പോന്നില്ല. നോക്കിയ പൈപ്പ് കണ്ടില്ലേ. അപ്പൊ മക്കളെ ഇനിയാണ് പണി. മക്കളെ വണ്ടൂരിന് കുട്ടിപ്പാക്കാണ് പറയണത്, വണ്ടൂരിന് കുട്ടിപ്പാക്ക. അപ്പൊ നമ്മള് വാട്ടർ ലെവൽ പിടിച്ചത് ഈ ലെവൽ മന്നാണ്. ഇതാ നിങ്ങള് പാതകം സെറ്റല്ലേ. അപ്പൊ മുറിക്കാൻ പോകട്ടോ. ഇതാ ആ പാതകത്തിന്റെ കാട്ടി ഒരു ഗസ്റ്റർ എടുത്തിന്, കാരണം അത്രയും കിട്ടിക്കോട്ടെ. നമുക്ക് സ്ലേവിന്റെ പോലെ മണ്ണ് പോയിക്കോട്ടെ. അപ്പൊ നിങ്ങളെ കണ്ടോട്ടെ അരിച്ചിട്ടാണ് കാണിച്ചിട്ടുണ്ട്. ഇനി അവിടെ
ഇതാണ് വര കണ്ടോ, ഇതാണ് വര. അപ്പൊ ഈ ഓളോബ്രിക്സ് ഇവിടുന്ന് പോയിക്കാണെങ്കിൽ പാതകത്തിന് ലെവലാവുള്ളൂ. നമ്മൾ ഈ ഓളോബ്രിക്സ് മാത്രം എടുത്തുകാണ്ട് സ്ലേവ് ഇട്ട് കഴിഞ്ഞാല് കണക്ക് പ്രകാരം പാതകത്തിന്റെ മുകളിന് 3 inches പൊന്തി നിൽക്കും. അപ്പൊ അത് വേണ്ട. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഓളോബ്രിക്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഒന്നും പാടെ ഈ ലെവൽ നോക്കിയിട്ട് ഇത് താത്തന വേണ്ടി വരും. അപ്പൊ നമുക്ക് എത്ര വേണമെന്നറിയോ, ഇതാ ഇത് പാതകം, നമുക്ക് ഈ ലെവൽ വേണം. ഇതാ ഇതാണ് നമ്മളെ ലെവല്. ഈ ലെവലില് നമുക്ക് സാധനം വേണം. ഈ ലെവലിൽ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ഫുള്ളായിട്ട് എൽ ടി കൊണ്ടുവരും. കുറച്ച് ഭാഗത്ത് മാത്രം എൽ ടി അടിക്കാണ്ടാവുള്ളൂ, ഇവിടെ അടിക്കാനില്ല, ഇവിടെ ഇല്ല. അതേപോലെ ചിലത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒരു തേപ്പിന്റെ കോലില്ലേ, അതിന് സ്പിരിറ്റ് ലെവൽ വെച്ചുകണ്ടി ഈ കുഴി മൊത്തം വരയ്ക്കും. അപ്പൊ ആദ്യം നമ്മളെ പരിപാടി എന്താ വെച്ചാല് മക്കളെ കണ്ടീലേ കല്ലെടുക്കണം. കല്ല് മൊത്തം എടുത്തിട്ട് നമുക്ക് എൽ ടി അല്ലെങ്കിലേ സിദ്ദീഖിനെ കട നിർത്തോളി. ഇതിലെന്താ സംഭവം അറിയോ, ഇതിന്റെ ഇതൊക്കെയാ ഈ ഈ കുഴിക്കാണ് ശരിക്കത്തെ പൈപ്പ് വരുന്നത്. അതിന് ഓവർഫ്ലോ കൊടുത്ത കേട്ടോ. എന്താ വെള്ളം ചാടുന്നതാ, വെള്ളം ചാടുന്നിട്ടോ തുടങ്ങിയ ഇതിന്റെ പൈപ്പ്. ഓ പൈപ്പ് എത്രയോ താഴത്താട്ടോ, ഇതിന്റെ പൈപ്പ് എത്രയോ താഴത്താന്ന് തോന്നുന്നു. എന്തൊക്കെയാ ഇതാ, ഇവിടെ നല്ലൊരു വെഹിക്കൽ കാണുന്നുണ്ട്. ഇതിപ്പോ ഏകദേശം എത്ര ആഴ്ച ഉണ്ട് അടിക്കണി. ഓ എന്റെ അഭിപ്രായത്തില് 6 inches താഴ്ച ഉണ്ട് ഇപ്പൊ ഈ കുഴിക്ക്. നിങ്ങളൊരു കാര്യത്തിനും പേടിക്കണ്ട, നമ്മള് ഈ വെള്ളേ ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് വാരി ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ കുറച്ച പൊട്ടിച്ചിട്ട് പോരും, പിന്നെ ലാസ്റ്റ് നമുക്ക് വെയ്പെടുക്കട്ടോ. ആയിക്കോട്ടെ, പാതകത്തിന്റെ കാട്ടിയും നേരത്തെ പാതകത്തിന്റെ കാട്ടിയും 1 inches കൊടുത്തിക്കണേ, അതിന്റെ കാട്ടി ഒരിഞ്ച് ഞാൻ എക്സ്ട്രാ വീണ്ടും കൊടുക്കണ്ടേ. ഉണ്ടായിക്കോട്ടെ, എന്തിനാ നമ്മള് പിശുക്കത്ര കാണിക്കണേ, എന്തെങ്കിലും സാധനം 2 inches കുഴപ്പമില്ല. ഇതാ സെറ്റ് ഇട്ടോ, ഇതാണ് നമ്മളെ വാട്ടർ ലെവല്. ഈ ഒരു ലെവലില് നമ്മൾ ഈ കുയിലൊക്കെ ഉണ്ട് വരയ്ക്കുക. ആ വെള്ളം കൊണ്ട് തന്നെ തെളിഞ്ഞ വെള്ളമാണ്. 2 inches താമസിച്ചിട്ടൊന്നും കുഴപ്പം പെടില്ല, ഞാൻ ചെലപ്പോ കുയിക്ക് കിട്ടോ. ഞാൻ ചെലപ്പം കുയിക്ക് വെക്കും. ആ ഇനി അവിടുന്ന് ഒരു വരയ്ക്കുക. അതെ രോഗം വരും, ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പൊന്നാര മക്കളെ. ഞങ്ങൾ ശരിക്കും ഈ കുഴി എന്ത് ചെയ്യാന്നറിയോ, പാതകത്തിനെക്കാട്ടി ഒന്ന് താന്നോട്ടെ ആ ലെവലിൽ പണി തുടങ്ങിയതാ. പക്ഷെ തുടങ്ങി തുടങ്ങി ഈ ലെവലായി. പിന്നെ നമ്മൾ തീർത്തുറക്കേണ്ടി നമ്മളെ കടമല്ലേ, പക്ഷെ ഇതിൽ നിങ്ങൾക്ക് വലിയ കണ്ടലുകളൊക്കെ ഉണ്ട്. ഓക്കെ, അത് തെറ്റി. നമ്മൾ കുഴിയില് വാട്ടർ ലെവൽ പ്രകാരം ചോക്കോണ്ട് ഫുൾ മാർക്ക് ചെയ്തു. ഇതാ സാധനം കൊണ്ടുവന്നിക്കണേ, നമ്മൾ പാറ പൊട്ടിക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഇതിന്റെ ബിറ്റ് എങ്ങനെ ഇടല് കാണിച്ചു തരാം. ബിറ്റ് ഇങ്ങനെ ഇടുമ്പോൾ ഇതിക്കൊണ്ട് പോവും, പക്ഷെ പോയിട്ട് കാര്യമില്ല, ടൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാന്നറിയ, ഇവിടെ ഒരു സാധനം ഉണ്ടാവും, അത് വലിച്ചു കാണ്ട് തിരിക്കുക. അതാ ഈ സാധനം. അപ്പൊ നോക്കിയണി സെറ്റിംഗ് ഇടാ, ഇതാ ബിറ്റ് മേലെ പോകണേ, കാണിച്ചു കൊടുത്താ. ഇനി പൊട്ടിക്കട്ടെ, എന്താ പവർ അറിയോ. ഏഹ്
അങ്ങോട്ട് ചെറിയ സ്റ്റോക്ക് ഉണ്ടായിക്കോട്ടെ. വലിയ വലിയ കല്ലൊക്കെ ആയിക്കോട്ടെ. അവിടുന്ന് ആദ്യം ചെറിയ വടി വേണോ? തേപ്പുകോലി വിളി, തേപ്പുകോലി വീണി വെച്ചിട്ട് ഇന്ന തേപ്പുകോലി മുങ്ങിടുക്കാം. മുങ്ങി തേപ്പുകോലി അമ്പോ 90 rupees സാധന. അത് കുഴിക്കല്ല, കൊച്ച പണി ഉണ്ടാവും. പണിയില്ല, മിഷി വീണിക്കാണെങ്കിൽ നമ്മൾ ചാടി എടുക്കൂല. ഞങ്ങളാ കോല് വീണ് കുഴിക്ക്, അപ്പൊ തന്നെ ചാടി എടുത്ത്. തേപ്പിന്റെ 3 adi കോലാണ്, കാരണം ഡിമാൻഡ് 3 adi കോലാണ്. 6 adi കോല ഡിമാൻഡ് ഇല്ല. മാർക്കിങ് ഏനണ്ട് ഐഡിയ അല്ലേ, അതാ മാർക്കിനാണ്ട് കായ്. ഒന്നും പാടട്ടെ, ഒന്നും പാടാ, ഒന്നും പാടാ. ഡാം കൊട്ടി, ഡാം കൊട്ടി, ഡാം കൊട്ടി, ഡാം കൊട്ടി. ഞാൻ വരി മക്കളെ ഡാം കൊട്ടി. ഏണ്ടി കക്കൂസിന്റെ കുഴി തുറന്നു നേച്ചിട്ട് വാസന ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചെടുത്താൽ മതിട്ടോ, എല്ലാ കീടങ്ങളൊക്കെ കണ്ട് പൊയ്ക്കോളും. പിന്നെ കക്കൂസിന്റെ കുഴിയിൽ പണി എടുത്ത് വെച്ചിട്ട് മരിച്ചു പോകുന്നില്ല. ഇനിയാണ് നമ്മൾ തുഴഞ്ഞു കൊടുക്കുക. ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, അല്ലേ? കുഴിക്കണ്ട് ചാടും. ആ വല്ല 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 നല്ല താങ്ങിക്കട്ടോ. ആ കല്ല് വെച്ചാൽ ഉപകാരമുണ്ട് ജി. ആ വലിയ അണിപ്പാട് തന്നെ. ഈ കുയിൻ്റെ മെയിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പാണ്. നമ്മൾ ചെല്ലിയും പറഞ്ഞ കയറ്റി വെക്കണം. ഈ നിങ്ങളെ കുയിൽ എന്ത് സാധനം ഇവിടെ വീണ് കഴിഞ്ഞാലും അപ്പോഴത്തിന് ഇവിടെ തരി. അതിനൊക്കെ നമ്മളെടുത്ത് തരികടുണ്ട്. അങ്ങനത്തെ ഒരു പണിയില്ല. മണ്ണിട്ടാലോ അച്ഛനെ, കുയിൻ്റെ സൈഡിൽ. ഓക്കെ മതി, ഞാൻ രണ്ടാമത്തെ വിട്ടാ. ഒന്ന് രണ്ടോ, ഒന്ന് രണ്ടോ, അവിടെ നടണ്ട, ഒന്ന് രണ്ട. ടൈമില്ല ആ തടസ്സം നിൽക്കാം. ഒന്ന് മേടാ, ഇനി ഓരോ പോലും അങ്ങോട്ട് പോയാൽ അതിൽ പിടിട്ടോ. അതിൽ കറക്റ്റ് അല്ലേ? കുറച്ച് നീക്കിത്തരാം. ആ മണ്ണൊന്നും ഒഴിവാക്കിയ അങ്ങോട്ട് വരുമ്പോ കറക്റ്റ് ആണ്. കല്ല് കുറച്ചുകൂടി നീക്കണതാണ്. ആ കല്ല് എങ്ങോട്ട്? ഇങ്ങോട്ട്. ഇനി വല്യ അണിപ്പരം മതി. ആ കട്ടണ്ട ഒഴിവാക്കി കഴിഞ്ഞാല് സാധനം സീറ്റിംഗ് ആയി. അങ്ങനെയാണ് ഈ പൈണിക്കല്. എനിക്കെടുക്കാൻ മാത്രമുള്ള രീതിയില് പൈപ്പും കൂടെ ഉണ്ടോ? മറ്റേ അണിപ്പാരത്തോട് ക്ലോസ് ആക്കി ഇത് വരാനാ.
മറിക്കട്ടോ മറിക്കട്ടോ ചില അപകടം ഉണ്ടാക്കി നീ ആ അപ്പൊ രണ്ട് സ്ലേവ് സെറ്റായി അതൊന്നും പ്രശ്നമില്ല സെൽഡി ഇസ്റ്റിറ്റ് കാര്യം എന്താപ്പതൊക്കെ ഇതേപോലെ നമ്മളുടെ പേപ്പർ വെക്കുക അടയ്ക്കുക സെറ്റ് രണ്ട് സ്നേഹം ഉണ്ടോ രണ്ട് സ്നേഹ നമ്മളെ മുറ്റത്തെ വസ്റ്റൊരു ഒറ്റ സ്ലേവിൻ്റെ കുഴി ഉണ്ടേനി അതൊരൊറ്റ സ്ലേവ് ഉള്ളൂ എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ആ സ്ലേവ് അവിടെ നിർത്തി അപ്പുറത്തെ കുഴിയൊക്കെ വീടിൻ്റെ പാതകത്തിനെ കാട്ടി ഏകദേശം സ്ലേവ് വന്നാൽ പോലും പാതകത്തിനെ കാട്ടി ഒരു 3 inch ലെവൽ താഴ്ന്നു നിൽക്കുന്ന കുളത്തിൽ ഫുൾ സെറ്റപ്പാക്കി അടച്ചതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണ് ഈ വസ്റ്റത്തെ കുഴി ആ ഒറ്റ സ്ലേവിൻ്റെ കുഴി പാതകത്തിനായിട്ട് താത്താൻ വേണ്ടി മണ്ണൊക്കെ എടുത്തു നോക്കിയപ്പം ഇതുണ്ട് 3 പൊന്നാറ മക്കൾ എത്രത്തോളം കഷ്ടപ്പാടാണെന്ന് അറിയോ അപ്പോൾ നിങ്ങൾ ഇതാ ഇത് കാണിച്ചിട്ടാ ഇതാ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ കെട്ടിപ്പോൾ പാറയാണ് കെട്ട് പാറായതുകൊണ്ട് കുഴപ്പമില്ല ഈ സ്ലേവ് ഇപ്പോൾ സെറ്റാണ് ഇനി ഈ സ്ലേവ് ഇങ്ങോട്ട് നീക്കുകയാണ് പിന്നെ അടുത്ത സ്ലേവ് കൊണ്ടുപോയി അങ്ങനെ 3 ഇവിടെ അപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതേപോലത്തെ 5 cm 4 cm പെരെടുക്കുന്ന ആൾക്കാർക്ക് ഈ കക്കൂസിൻ്റെ കുയ്യൊക്കെ എന്ത് ചെയ്യണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാറമേൽ വെള്ളം നിറയുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു എക്സ്ട്രാ കുഴി കുത്തി ഓവർഫ്ലോ ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് മാത്രമേ ഇൻ്റർലോക്കൊക്കെ വിരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ പണി ഇട്ടിട്ടോ ഇവിടെ ഇപ്പം സൈറ്റിൽ ഇൻ്റർലോക്ക് വിരിക്കാൻ വേണ്ടി പോവാണ് അതുകൊണ്ടാണ് ഈ പണിയൊക്കെ എടുപ്പിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കെട്ട് പാറമലായതുകൊണ്ട് കുഴപ്പമില്ല നേരെ മറിച്ച് ചില വീട്ടിലൊക്കെ കല്ലുണ്ടാവുക കല്ലാവുമ്പോൾ എന്താ പറയുക അയിമേലിട്ട സ്ലേവൊക്കെ ആണെങ്കിൽ ലെങ്ത്ത് കൂടിയ സ്ലേവ് നമ്മൾ മെഷീൻ കൊണ്ടുവന്നിട്ട് 2 ഹൈറ്റിൽ കട്ട് ചെയ്ത് അത് പൊക്കിക്കാണ്ടൊക്കെ നീക്കി കൊടുത്ത പല സൈറ്റും നമ്മളെടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയൊരു പാടാണ് പഠിക്കാനുള്ളത് എന്തായാലും വീട്ടിൽ ഇനി മുറ്റത്തൊക്കെ ചെറിയ സ്പോട്ടിലൊക്കെ ആരെങ്കിലും കക്കൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്ലേവ് വന്നാൽ പോലും അതിമേലൊരു 3 inch മണ്ണ് വീണോട്ടെ അപ്പം പാതകത്തിന് ലെവലായാൽ മതി അല്ലെങ്കിൽ ഇമ്മാതിരി പല പണിയും കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യുക പാതകത്തിന് ലെവലിൽ സ്ലേവ് വരും ആ കോലത്തിൽ സെറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇനി ബാക്കി ആൻസർ കേട്ടോ ഇനി എല്ലാം നീക്കി തന്നെ അടുക്കുള്ളൂ അവിടെ തന്നെ അടുക്കുള്ളൂ അവിടെ കുത്തി കയറ്റിയ ഓരോ നൂൽക്ക് നൂൽക്കുമാരന്മാർമാർമാർ നമ്മളെ തോണി വിക്കാസ് നിങ്ങളെ മതിലിന്റെ നിങ്ങളെ മതിലിന്റെ ഫൗണ്ടേഷന്റെ ലാസ്റ്റ് കാണുന്നു ഈ സ്ലേവ് വരുമ്പോഴുള്ള ലാഭം എന്താ പറയുക ഈ മതില് ഈ മതിലിനൊക്കെ ഉറപ്പാണ് ഈ സ്ലേവ് ഞാൻ
നോക്കണല്ലോ നീ അവിടെ കൊണ്ടു പാറാവുമ്പല്ലേ മിനിമം ഒരു 3 ഇഞ്ചിനെ പുടുത്തുണ്ടാ മതി, ഒന്നുമില്ല, ഒരു മൂല കിട്ടിയാൽ മതി, ഒരു മൂല കിട്ടിയാൽ മതി. ഏതെങ്കിലും ചങ്ങായിമാരെ, നമ്മളെ കക്കൂസും കോയിൻ്റെ ഓപ്പറേഷന് വളരെ സൂപ്പറായി സക്സസ്സായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലെയിൻ ബി ഹാപ്പി. പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, പുതിയായിട്ട് കൊയിൻ ഉണ്ടാക്കുന്ന ആൾക്കാർ മാക്സിമം എപ്പോഴും പാതകത്തിൻ്റെ കാട്ടിയും സ്ലേവ് മിനിമം പാതകത്തിൻ്റെ ലെവൽ വന്നോട്ടെ, അല്ലെങ്കിൽ സ്ലേവിൻ്റെ മുകളിൽ ഒരു 3 ഇഞ്ച് മണ്ണ് വന്നാലും കുഴപ്പമില്ല, 4 ഇഞ്ച് വന്നാലും കുഴപ്പമില്ല, ആ കുറച്ച് ചെയ്തോളി. പിന്നെ ചെറിയ പ്ലോട്ടിലൊക്കെ വീട് വെക്കുന്ന ആൾക്കാർ കക്കൂസിൻ്റെ കുഴി പാറപ്പുറത്തെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സ്ട്രാ ഒരു കുയ്യുംപാട കുത്തിയിട്ട് നമ്മളെ ഈ മെയിൻ കുയിൽ നിന്ന് ഒരു ഓവർഫ്ലോൻ്റെ പൈപ്പ് കൊടുത്ത് സെറ്റാക്കുക. പിന്നെ പറയാനുള്ള കണ്ടൻറ് എന്താ വെച്ചാൽ, ഈ വീഡിയോ ഞങ്ങൾ ഡെഡിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർ വെച്ചാൽ പണിക്ക് പോകാത്ത കുറേ ആൾക്കാരുണ്ട്. കക്കൂസും കുയിൻ്റെ പണിയൊക്കെ എടുത്തുകയാണെങ്കിൽ എന്ത് ഉളുപ്പാടോ എനിക്കെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, കൊല്ലത്തിൽ ഒരു ദിവസം കക്കൂസിൻ്റെ കുയിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് മരിച്ചു പോകുന്നില്ല മക്കളെ, ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ഈ പണിക്ക് ക്ലയൻറ്റ് നമുക്ക് നല്ല പൈസ നിന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യാൻ വേണ്ടി പോകണേ, വീഡിയോ നെക്സ്റ്റ് വരാണ്ട് കേട്ടോ.